നമസ്കാരം. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. ആമയഴിഞ്ഞാൻ തോടിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനം ആയിരിക്കുന്നത്. നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടർക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തുകയും ചെയ്യും. മേജർ ഇറിഗേഷൻ കോർപ്പറേഷൻ, റെയിൽവേ എന്നീ മൂന്ന് വിഭാഗങ്ങളുടെയും ഏകോപനവും ഉറപ്പാക്കുന്നതായിരിക്കും. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ കർശന നടപടിയും എടുക്കും. പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. ആമയഴിഞ്ഞാൻ രക്ഷാദൌത്യത്തിൽ സാഹസികമായി പങ്കെടുത്തവരെ, പ്രത്യേകിച്ച് സ്കൂബ ടീമിനെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങൾ തടയാൻ മാലിന്യ നീക്കം പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എല്ലാ ദിവസവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം റെയിൽവേ ഉറപ്പുവരുത്തുകയും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന 130 മീറ്റർ നീളമുള്ള ടണൽ ശുചീകരിക്കണമെന്ന് ഇന്ത്യൻ റെയിൽവേയോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിനുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ആഴ്ചയിലൊരിക്കൽ പരിശോധന നടത്തണമെന്നും തോടിന്റെ രണ്ട് ഭാഗത്തുമുള്ള ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണി ഇറിഗേഷൻ വകുപ്പ് നടത്തണമെന്നും 2000 മീറ്റർ പുതുതായി സ്ഥാപിക്കേണ്ട ഫെൻസിംഗിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജാജി നഗറിന്റെ മധ്യഭാഗത്തുള്ള പാലത്തിന് സമീപവും നഗർ അവസാനിക്കുന്ന ഭാഗത്തും രണ്ട് ട്രാഷ് ഭൂമുകൾ കോർപ്പറേഷൻ സ്ഥാപിക്കുകയും രാജാജി നഗർ പ്രദേശത്ത് ശാസ്ത്രീയ ഖരമാലിന്യ പദ്ധതിക്ക് കണ്ടെത്തിയ സ്ഥലത്ത് ഉടൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. മെറ്റൽ മെഷുകൾ മേജർ ഇറിഗേഷൻ വകുപ്പ് സ്ഥാപിക്കുകയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ നേതൃത്വത്തിൽ പരിശീലനവും ആവശ്യമായ സുരക്ഷാ ക്രമീകരണവും നൽകും. 40 AI ക്യാമറകൾ സ്ഥാപിക്കുകയും ഇവയെ പോലീസ് കൺട്രോൾ റൂമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. രാജാജി നഗറിൽ നിലവിലുള്ള തുമ്പൂർമുഴി യൂണിറ്റുകൾ പ്രവർത്തനക്ഷമമാക്കി അധികമായി വരുന്ന മാലിന്യം അംഗീകൃത ഏജൻസികൾക്ക് കൈമാറുകയും അജൈവ മാലിന്യം ശേഖരിക്കുന്നതിന് മിനി MCF ഓർ കണ്ടെയ്നർ MCF സ്ഥാപിക്കുകയും ചെയ്യും. KSRTC തമ്പാനൂർ ബസ് ഡിപ്പോയിലെ സർവീസ് സ്റ്റേഷനിൽ നിന്നുള്ള മലിനജലവും മറ്റ് ഖരമാലിന്യങ്ങളും ആമയഴിഞ്ഞാൻ തോടിലേക്ക് തള്ളുന്നത് ഒഴിവാക്കുന്നതിന് എഫ്ലുവൻറ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇന്റർഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനവും ക്രമീകരിക്കണമെന്ന് KSRTCക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്ലാമൂട് കോസ്മോ ആശുപത്രി, കണ്ണമുല, പാറ്റൂർ എന്നിവിടങ്ങളിലെ KWA പ്ലംബിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ഓവർഫ്ലോ വെള്ളം ഒഴുകുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. മൃഗശാലയിൽ മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തിപ്പിക്കണമെന്നും ഖരമാലിന്യ സംസ്കരണത്തിന് സംവിധാനമൊരുക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ് പഠനത്തിൽ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ആമയഴിഞ്ഞാൻ തോടിന് സമീപമുള്ള വീടുകളിലെ മലിനജലം തോടിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും സർക്കാർ പറഞ്ഞു. KSRTC, തകരപ്പറമ്പ്, പാറ്റൂർ, വഞ്ചൂർ, ജനശക്തി നഗർ, കണ്ണമുല എന്നിവിടങ്ങളിലെ വാണിജ്യ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം ആമയഴിഞ്ഞാൻ തോടിലേക്ക് ഒഴുക്കുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കുകയും നീർച്ചാലുകളുടെ സംരക്ഷണം, പരിപാലനം, മേൽനോട്ടം എന്നിവയ്ക്കായി ജനകീയ പരിപാടി ആസൂത്രണം ചെയ്യുകയും ഇതിനായി നീർച്ചാൽ കമ്മിറ്റികൾ രൂപീകരിക്കൽ, കുട്ടികളുടെ മേൽനോട്ടത്തിൽ നീർച്ചാൽ പരിപാലനം മുതലായ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും സർക്കാർ ചെയ്യുന്നതായിരിക്കും. വെള്ളം കടലിൽ ഒഴുകിയെത്തുന്നതിന് നീരൊഴുക്ക് സുഗമമാക്കുകയും ചെയ്യും. ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് തദ്ദേശ സ്വയംഭരണ പൊതുമരാമത്ത്, തൊഴിൽപക്ഷം, കായികം, റെയിൽവേ, ആരോഗ്യം, ജലവിഭവം വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട MLAമാരും തിരുവനന്തപുരം മേയറും പങ്കെടുത്തിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും റെയിൽവേ ഡിവിഷണൽ മാനേജറും യോഗത്തിലുണ്ടായിരുന്നു.